നമസ്കാരം. കോൺഗ്രസ് നേതാവ് കീർത്തി ആസാദ് തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേരാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയുടെ ഡൽഹി സന്ദർശനത്തിന് പിന്നാലെയാണ് കീർത്തി ആസാദിന്റെ തൃണമൂൽ പ്രവേശനം സംബന്ധിച്ച സൂചനകൾ പുറത്തുവരുന്നത്. എന്നാൽ ആസാദ് ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണം ഒന്നും തന്നെ നടത്തിയിട്ടില്ല. ഉത്തർപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ രാജേഷ്പതി ത്രിപാഠിയും മകൻ ലളിതേഷ്പതി ത്രിപാഠിയും കഴിഞ്ഞ മാസം കോൺഗ്രസ് വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നിരുന്നു. മമതയുടെ ഡൽഹി സന്ദർശനത്തിൽ ഒരു സർപ്രൈസ് ഉണ്ടെന്നാണ് തൃണമൂൽ നേതാക്കൾ പ്രതികരിച്ചിരുന്നത്. കീർത്തി ആസാദാണോ വരുൺ ഗാന്ധിയാണോ ആ സർപ്രൈസ് എന്നാണ് ഇനി അറിയാനുള്ളത്. കീർത്തി വർദ്ധൻ ഭഗത് ആസാദ് എന്നാണ് കീർത്തി ആസാദിന്റെ മുഴുവൻ പേര്. മുൻ ക്രിക്കറ്റ് താരമായിരുന്ന ഇദ്ദേഹം 1980കളിൽ തിളങ്ങി നിന്ന താരമായിരുന്നു. ബീഹാറുകാരനായ കീർത്തി ആസാദ് ബീഹാർ മുൻ മുഖ്യമന്ത്രി ഭഗവത് ആസാദിന്റെ മകനാണ്. 1983 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ചൂടിയ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിരുന്നു കീർത്തി ആസാദ്. 2014 BJP ടിക്കറ്റിൽ ബീഹാറിലെ ദർഭംഗ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചിരുന്നു. 2017 BJP വിട്ടു. 2019 കോൺഗ്രസിൽ ചേർന്നത്. ബീഹാറിൽ കോൺഗ്രസിന് വലിയ നേട്ടമാകും കീർത്തി ആസാദിന്റെ സാന്നിധ്യമെന്ന് വിലയിരുത്തുന്നുണ്ടെങ്കിലും പാർട്ടിക്ക് കാര്യമായ നേട്ടമുണ്ടായില്ല എന്ന് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകൾ വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റിൽ മാത്രമാണ് ബീഹാറിൽ കോൺഗ്രസ് ജയിച്ചത്. നേരത്തെ ഡൽഹിയിലെ ഖോലി മാർക്കറ്റ് മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന കീർത്തി ആസാദ് ആയിരുന്നു ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയെ കീർത്തി ആസാദ് പരസ്യമായി വിമർശിച്ചതിനെ തുടർന്ന് 2015 ഡിസംബറിൽ BJP നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അദ്ദേഹം കോൺഗ്രസിൽ ചേരുകയായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദർഭാദ് മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചുവെങ്കിലും അദ്ദേഹം തോൽക്കുകയായിരുന്നു. ഈ മണ്ഡലത്തിൽ BJPയുടെ പശുപതിനാഥ് ആയിരുന്നു വൻ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. എന്നാൽ ഇപ്പോൾ കീർത്തി ആസാദ് കോൺഗ്രസ് വിടുമെന്നാണ് വാർത്തകൾ വരുന്നത്. മമതാ ബാനർജി ഡൽഹിയിൽ എത്തുന്നുണ്ട്. ഈ വേളയിൽ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ ചേരുമെന്നുള്ള വാർത്തകളാണ് വരുന്നത്. കീർത്തി ആസാദ് തൃണമൂലിൽ ചേരുമെന്ന വാർത്താ ഏജൻസിയായ ANI ആണ് റിപ്പോർട്ട് ചെയ്തത്. മാത്രമല്ല ആസാദ് ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധിക്കപ്പെടുകയാണ്. കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താനാണ് മമത ഡൽഹിയിലെത്തുന്നത്. പ്രതിപക്ഷ ഐക്യം പാർലമെന്റിൽ വേണമെന്നാണ് മമതയുടെ നിലപാട്. മമതാ ബാനർജി വിശാലമായ ലക്ഷ്യത്തോടെയാണ് നീക്കമാണ് മമതയ്ക്കുള്ളത്. ബംഗാളിൽ BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടി മൂന്നാം തവണയും മുഖ്യമന്ത്രിയായ മമത കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് പാർട്ടിയെ വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കം കൂടി മമതയ്ക്കുണ്ട്. മാത്രമല്ല കോൺഗ്രസിന്റെ പ്രാധാന്യം നഷ്ടമായതും കോൺഗ്രസിന് പകരം ഇനി തൃണമൂൽ കോൺഗ്രസ് ആണ് ഉള്ളതെന്നാണ് പാർട്ടിയുടെ ഒരു പ്രചാരണം. ത്രിപുര, ഗോവ, അസം എന്നീ സംസ്ഥാനങ്ങളിലേക്കാണ് തൃണമൂൽ കോൺഗ്രസ് വ്യാപിപ്പിക്കാൻ ഇപ്പോൾ ശ്രമം നടക്കുന്നത്. മാത്രമല്ല മൂന്നിടത്തും BJPയാണ് ഭരിക്കുന്നത്. ഇവിടെ കോൺഗ്രസിന് ശക്തി ക്ഷയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടെ മമതയുടെ ഡൽഹി സന്ദർശനത്തിനിടെ BJP MP വരുൺ ഗാന്ധി തൃണമൂലിൽ ചേരുമെന്ന വാർത്തകളും ഈ ഒരു സാഹചര്യത്തിൽ പുറത്തു വരുന്നുണ്ട്. മമത ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വരുൺ ഗാന്ധി ആണോ എന്നതിലും ഇതുവരെ ഉറപ്പ് വന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ കിട്ടുന്ന പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്.